നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഒക്ടോബർ മാസം 22 തീയതി 1200 ആണ്ട് തുലാമാസം 6 തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്, തിരുവാതിര നക്ഷത്രമാണ്. ഇന്നത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. ഇപ്പോൾ നക്ഷത്രം നല്ല നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. പക്ഷെ ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല ചൊവ്വാഴ്ച. ചൊവ്വ എന്ന് പറയുമ്പോൾ ആ ദിവസം ആ ഗ്രഹത്തിൻ്റെ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന ദിവസമാണ്. ആ ഗ്രഹത്തിന് സ്വാധീനമുള്ള ദിവസമാണ് ചൊവ്വാഴ്ച. അതുകൊണ്ട് ആകിലും ശുഭകാര്യങ്ങൾക്ക് കൈവയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ഇന്നത്തെ നക്ഷത്രം കൊള്ളാം, ശുഭനക്ഷത്രമാണ്, എങ്കിൽ പോലും ആഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇന്ന് തിരുവാതിര നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അതായത് തുലാമാസത്തിലെ തിരുവാതിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ, ഒരു വർഷത്തെ ഫലത്തെയാണ് നക്ഷത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ദിവസത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ബർത്ത്ഡേ വന്നിട്ടുള്ള നിങ്ങൾ ഒരു വർഷക്കാലവും വളരെ സൂക്ഷിക്കണം. ചൊവ്വ എന്ന് പറയുമ്പോൾ അഗ്നികാരകനാണ്, തീപ്പൊള്ളലേക്കാം, ഇലക്ട്രിസിറ്റിയാൽ അപകടം ഉണ്ടാവാം, വാഹന അപകടങ്ങൾ വരാം, സർജറിക്ക് വിധേയമാവാം, കേസ് വഴക്കുകൾ വന്നു ചേരാം, ശത്രുക്കളുടെ എണ്ണം കൂടും. ഇപ്പോൾ കേസ് വഴക്ക്, ഇപ്പോൾ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കും. ഇവയൊക്കെ വരാനിടയുള്ള ഒരു വർഷമായതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒരു പ്രശ്നങ്ങളിലും ആവിലും പോകാതിരിക്കുക, വാഹനമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. അതുപോലെ വീട്ടിൽ അടുക്കള പണിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഗ്യാസൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് സൂക്ഷിക്കുക. ആരുമായിട്ടും കൂടുതൽ പിണങ്ങാനായിട്ട് പോകാതിരിക്കുക. പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുടെ ഒക്കെ അപ്രീതി ഉണ്ടാവുന്ന വർഷമായി പോവും. ഇതിന് പരിഹാരമായി നമുക്ക് ചെയ്യേണ്ടത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ, മുരുക ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അർച്ചന ഇവ നടത്തണം. ഇല്ല, മുരുകക്ഷേത്രം അടുത്തില്ലെങ്കിൽ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കുങ്കുമാർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ നടത്തണം. ചൊവ്വാഴ്ച വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കണം. വ്രതത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മളെ ഉള്ള് ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് വ്രതം നോക്കണേ. വ്രതത്തോടു കൂടി ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മളിലേക്ക് ഈശ്വര ചൈതന്യം പെട്ടെന്ന് വർദ്ധിക്കും. അതുപോലെ തന്നെ ഒരു സുബ്രഹ്മണ്യ യന്ത്രം അസുഖമോ അപകടങ്ങളോ വരാതിരിക്കാൻ വേണ്ടി ധന്വന്തരി യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ഇന്നത്തെ ദിവസവും നമുക്ക് ഓരോ കാര്യത്തിനിറങ്ങുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിറങ്ങണം. പ്രത്യേകിച്ച് രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. ഉച്ചയ്ക്ക് ശേഷമാണ് 3 മണി മുതൽ 4.5 മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും 3:05 തൊട്ട് തുടങ്ങുകയുള്ളൂ. 4:35 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാല സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. പ്രത്യേകിച്ച് യാത്രയ്ക്ക് കൊള്ളാത്ത സമയമാണ് രാഹുകാല സമയം. യാത്രയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ ഇന്നത്തെ ദിവസം മോശമായതുകൊണ്ടാണ് ഒരു ശുഭകാര്യം ചെയ്യേണ്ടതെന്ന് പറയാൻ കാരണം. ഒന്നിനും എടുക്കാൻ പറ്റാത്ത എല്ലാ ദിവസവും ഉണ്ട്. 2 സമയങ്ങൾ, ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് 12:09 തൊട്ട് 1:37 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 9:13 തൊട്ട് 10:41 വരെയും. ഈ 2 സമയങ്ങളും ഒരു ശുഭകാര്യത്തിനും എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ അഭിജിത് മുഹൂർത്തം, ഇന്നും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ, ചിലപ്പോൾ ചില ഡോക്യുമെൻറ്റോ ഇൻ്റർവ്യൂയോ
മറ്റേതെങ്കിലും കൊടുക്കൽ വാങ്ങലോ ഒക്കെ ചെയ്യാൻ ഇന്ന ദിവസം കഴിഞ്ഞാൽ പിന്നെ പറ്റാത്ത അവസ്ഥ ചില സാഹചര്യങ്ങളിലുണ്ടാവാം. അങ്ങനെ വരുന്ന സമയത്ത് അഭിജിത്ത് മുഹൂർത്തം നമുക്കെടുക്കാം. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:45 തൊട്ട് 12:33 വരെ 48 നേരമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയത്തൊരു പ്രത്യേക പോസിറ്റീവ് കവചം പ്രകൃതിയിലുണ്ട്. അതുകൊണ്ടാണ് ആ സമയം നമുക്ക് ഗുണപ്രദമായി തീരും. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവരും വീട്ടിൽ നിൽക്കുന്നവരും ഒക്കെ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ചുവപ്പ് കളർ അല്ലെങ്കിൽ മിക്സായിട്ടുള്ള കളർ ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും. കുറേ ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക, അല്ലെങ്കിൽ ചുവന്ന പൊട്ടായിട്ട് തൊടുക. ഇതൊക്കെ നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.